വടകരയിൽ എസ്എൻഡിപി നേതാക്കൾക്കെതിരെ നിരന്തരമായി നടക്കുന്ന ആക്രമണം പോലീസ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടതായി വെള്ളാപ്പള്ളി നടേശൻ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വമാണ് ഇത്തരം അക്രമങ്ങൾക്ക് കാരണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. എസ്എൻഡിപി നേതാവ് രവി ഉൾപ്പെടെയുള്ളവർക്ക് നേരെയുണ്ടായ ആക്രമണ സംഭവങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. പോലീസിന്റെ ജാഗ്രത കുറവാണ് വടകരയിൽ എസ്എൻഡിപി നേതാക്കൾക്കും വീടുകൾക്കും നേരെ നിരന്തരം ആക്രമണം നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ജയവും പരാജയവും സാധാരണയാണെന്നും എന്നാൽ ആക്രമണ രീതി ശരിയല്ലെന്നും വടകരയിലുള്ള ഈ പ്രവണത ഇല്ലാതാക്കാൻ എസ്എൻഡിപി യോഗത്തിന് ആവാവുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എസ്എൻഡിപി യോഗത്തെ വെല്ലുവിളിക്കുന്നവരും കോടതിയെ സമീപിക്കുന്നവരും തെരഞ്ഞെടുപ്പിൽ വന്ന് വിജയം കാണിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ആ പണശക്തിന് മുമ്പിൽ പോലീസ് സറണ്ടർ ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ ഇത്രയും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിൻ്റെ അതിൻ്റെ സമുന്നതായ നേതാക്കന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് അതും ഒരു മൂന്ന് നേതാക്കന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും അധികം ശക്തമായ ദുഷ്കർമ്മങ്ങൾ ഏകപക്ഷീയമായി ഇവരാരും തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. ഏകപക്ഷീയമായി ചെയ്തിട്ട് പോലും എന്തടാ എന്ന് ചോദിക്കാനും വിളിച്ചു ചോദിക്കാനും പ്രതികൾ ഇന്നവരാണെന്ന് കണ്ടെത്തി കാണിച്ചു കൊടുത്തിട്ട് പോലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും ഇവരാരും തയ്യാറാകുന്നില്ലല്ലോ. പിന്നെ സ്വാധീനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പിന് വേണ്ടത്ര സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അത് ഈ ആ വകുപ്പിന് ചില വിഭാഗം വകുപ്പിൽ തന്നെയുള്ള ഒരു ചെറിയ വിഭാഗമുണ്ട്, താഴത്തിലുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരും നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണം. ഇതിനായിട്ട് ഒരു ശക്തിയില്ലപ്പോൾ. ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം എഴുതണമല്ലാതെ വല്ലതും വല്ല ശക്തി നീ കാണിച്ചു തരാം. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ഇലക്ഷനുമാ ഇലക്ഷനാകുന്ന നിങ്ങളുടെ മീഡിയകളിലും പത്രങ്ങളിലും മാത്രം ശക്തി കാണിക്കുന്നതല്ലാതെ ഒരു ജനകോടതി വരെ ഒരു ജനകോടതി വരെ എന്താ ധൈര്യക്കുറവ്? അവർക്കെല്ലാം തൻ്റെ ഇടയിലില്ല തൊട്ടാൽ കോടതി പോക്കല്.